لا إله إلا الله والله أكبر الله أكبر ولله الحمد الحمد لله الحمد لله رب العالمين الحمد لله الذي هدانا لخير الأديان وما كنا لنهتدي لولا أن هدانا الله. وأكمل لنا ديننا وأتم علينا نعمته ورضي لنا بالإسلام. وألف بين قلوب أهل الإيمان وحثهم على أن يكونوا كأعضاء جسد واحد. نحمده ونستعينه ونسأل به الكرامة فيما بعد الموت. وقد دنا أجلي وأجلكم. أشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا. فبلغ الرسالة وأدى الأمانة وقام بالحجة ودعا إلى الحق فمن يطع الله ورسوله فقد رشد ومن يعص الله ورسوله فقد ضل ضلالا مبينا اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم في العالمين انك حميد مجيد أيها الإخوة المؤمنون أوصيكم وإياي أولا بتقوى الله تبارك وتعالى والاعتصام بحبل الله جميعا والامتثال لما أمر الله به والامتناع عما نهى الله عنه قال الله تبارك وتعالى في محكم كتابه العزيز أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم. قل لا يستوي الخبيث والطيب ولو أعجبك كثرة الخبيث فاتقوا الله فاتقوا الله يا أولي الألباب لعلكم تفلحون. صدق الله العلي العظيم. ബഹുമന്യരായ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മാർഗത്തിലെ സത്യവിശ്വാസികളായ സഹോദരി സഹോദരന്മാരെ സർവലോകരക്ഷിതാവായ അള്ളാഹു സുബാനുഹു താലയുടെ ആജ്ഞാ നിർദ്ദേശങ്ങൾ ജീവിതത്തിലുടനീളം പാലിച്ച് മുത്തക്കികളായി ജീവിക്കണമെന്ന് ഓരോരുത്തരെയും ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുഹാനവു താല വിശ്വാസികൾക്ക് വേണ്ടി നിശ്ചയിച്ചു തന്നിട്ടുള്ള രണ്ട് ആഘോഷങ്ങൾ നമുക്കറിയാവുന്നതുപോലെ ഐദുൽ ഫിത്രറും ഐദുൽ അല്ലഹായുമാണ് ഐദുൽ അല്ലഹ എന്ന ആഘോഷ ദിവസത്തിലാണ് ഇന്ന് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ഈ സന്ദർഭത്തിൽ ഈദുൽ അലഹ ആഘോഷിക്കുന്ന ഇന്നലെയും ഇന്നുമായി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ إدولاها عجوزي كنا إلّا <سؤال> صهودري صهودرين ماركم فدايم نرنيا منسّ ترنيا إدولاها آشام سعيل أرفيق غيّانه الله أكبر الله أكبر الله أكبر لا إله إلا الله أكبر അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് ആഘോഷങ്ങൾ അല്ലാഹു സുബ്ഹാനഹു തആല മനുഷ്യ സമൂഹത്തിൻ്റെ നിശ്ചയിച്ചു തന്നിട്ടുള്ളത് സന്തോഷിക്കാനും സന്തോഷം പരസ്പരം പങ്കുവയ്ക്കാനും സന്തോഷകരമായ ഒരു ലോകത്തെ സ്വപ്നം കണ്ടുകൊണ്ട് ജീവിക്കാനും നമ്മെ പാകപ്പെടുത്തിക്കൊണ്ടാണ് അതുകൊണ്ട് തന്നെ ഇസ്ലാമിൻ്റെ ആഘോഷങ്ങൾ പരമ്പരാഗതമായ ആഘോഷങ്ങളുടെ കൂട്ടത്തിൽ വരവ് വയ്ക്കാവുന്ന ഒരു ട്രഡീഷണൽ അല്ല മറിച്ച് ഇസ്ലാമിൻ്റെ ആഘോഷങ്ങളും ഇസ്ലാമിന് എന്തെല്ലാം വ്യതിരിക്തകളാണോ മറ്റുള്ള ഐഡിയോളജികളിൽ നിന്നുള്ളത് ആ വ്യതിരിക്തതകളെല്ലാം ഇസ്ലാമിൻ്റെ ആഘോഷത്തിനുമുണ്ട് എന്നതാണ് അതിൻ്റെ പ്രത്യേകത തക്ബീർ ചൊല്ലിക്കൊണ്ടാണ് നമ്മൾ ഈ ആഘോഷത്തിൻ്റെ തുടക്കം കുറിച്ചത് ഇന്ന് പള്ളിയിൽ വന്നുകൊണ്ട് എഴുത് നമസ്കാരം നിർവഹിച്ചുകൊണ്ടാണ് കൊണ്ടാണ് അതിൻ്റെ ആഘോഷ പരിപാടികളിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത് അതുകൊണ്ട് തന്നെ ആഘോഷങ്ങൾ എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ അതിരും വേലിയുമില്ലാത്ത നിഷിബങ്ങളുടെയും അനുവദനീയങ്ങളുടെയും പരിധികൾ മാനിക്കാത്ത സ്വതന്ത്രമായ ഒരു ജീവിതത്തിൻ്റെ പേരാണ് ആധുനിക കാലഘട്ടത്തിൻ്റെ ആഘോഷം എന്ന് പറയുന്നത് ആഘോഷങ്ങളുടെ ദിവസങ്ങളിലാണ് ഏറ്റവും കൂടുതൽ മദ്യം ചെലവഴിക്കപ്പെടാറുള്ളത് ആഘോഷത്തിൻ്റെ ദിവസങ്ങളിലാണ് അപകടങ്ങൾ പെരുകാറുള്ളത് ആഘോഷങ്ങളുടെ ദിവസങ്ങളിലാണ് കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കാറുള്ളത് പക്ഷേ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ആഘോഷങ്ങൾക്കും ഇസ്ലാമികമായ ഒരു വർണ്ണം ചാർത്തപ്പെടുക എന്നതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ജാഹ്ലീയത്തും ഇസ്ലാമും ഒരിക്കലും സമമാവുകയില്ല അത് രണ്ടും എല്ലാത്തിലും രണ്ട് തന്നെയാണ് റസൂലുള്ളാഹി സല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് വന്ന സന്ദർഭത്തിൽ കുട്ടികൾ പാട്ടുപാടി കളിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സന്ദർഭത്തിലാണ് അള്ളാഹുവിൻ്റെ റസൂൽ അങ്ങോട്ട് കടന്നു വന്നത് അനസ് റതി അള്ളാഹു താല അൻഹു ഉൾപ്പെടെയുള്ള കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുന്ന ആ സന്ദർഭത്തിൽ പ്രവാചകൻ സൊല്ലാഹുലഹി വസ്ലം അവരോട് ചോദിക്കുന്നുണ്ട് മ ഹാദാനിൽ യോമാൻ എന്താണ് ഈ ദിവസങ്ങളുടെ പ്രത്യേകത എന്തിനാണ് നിങ്ങൾ സവിശേഷമായി കളികളിലും വിനോദങ്ങളിലും ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവർ പറയുന്നുണ്ട് ഫിൽ ഫിഹിമാഫിൽ ഞങ്ങൾ ജാഹ്ലിയ കാലഘട്ടത്തിൽ ഞങ്ങളുടെ ജാഹ്ലീയത്തിൽ വിനോദങ്ങൾക്ക് വേണ്ടി ഏർപ്പെടുന്ന ദിവസങ്ങളാണ് ഇത് എന്ന് അള്ളാഹുവിൻ്റെ റസൂലിനോട് അവർ മറുപടി പറയപ്പോൾ പറഞ്ഞപ്പോൾ റസൂൽ അല്ലാഹി സാഹു അലഹി വസ്ലം അവരോട് പറയുന്നത് ഇന്നല്ലാഹ് അബുദലക്കും ഈ ദിവസങ്ങളെക്കാളും ഒക്കെ ശ്രേഷ്ഠമായ രണ്ട് ദിവസങ്ങൾ നിങ്ങൾക്ക് ആഘോഷിക്കാൻ വേണ്ടി അള്ളാഹു സുബാനഹു താല പകരം നിശ്ചയിച്ചു തന്നിരിക്കുകയാണ് അത് ഐദുൽ അലഹയാണ് ഐദുൽ ഫിത്തറാണ് ഇപ്പം ജാഹിലീയത്തിൻ്റെ ആഘോഷങ്ങളോട് രാജിയാവുന്ന ഒരാഘോഷത്തെക്കുറിച്ചല്ല ഇസ്ലാം സംസാരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അന്ന് നിലവിലുണ്ടായിരുന്ന ആഘോഷത്തെ സ്ഥിരപ്പെടുത്തിയാൽ മതിയായിരുന്നു പക്ഷേ അങ്ങനെ പരമ്പരാഗതമായ ആഘോഷങ്ങളെ സ്ഥിരപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഒരാഘോഷമാകരുത് ഇസ്ലാമിൻ്റേത് അതിന് അതിൻ്റേതായ തനിമയുണ്ടായിരിക്കണം അതിന് അതിൻ്റേതായ പ്രത്യേകതകൾ ഉണ്ടായിരിക്കണം അതിനതിൻ്റെതായ അന്തസ്സുണ്ടായിരിക്കണം അതിനതിൻ്റേതായ ഒരു ഇസ്സത്ത് ഉണ്ടായിരിക്കണം ആ അടിസ്ഥാനത്തിലാണ് അന്ന് ജാഹ്ലീയത്തിൽ നിലനിന്നിരുന്ന ആഘോഷങ്ങളെ റദ്ദു ചെയ്തുകൊണ്ട് ഇസ്ലാമിൻ്റെ രണ്ട് ആഘോഷങ്ങൾ അതിന് പകരമായി അള്ളാഹു നിശ്ചയിച്ചു കൊടുത്തത് ഏദ് എന്നാണ് ആഘോഷത്തിൻ്റെ പേര് ഏദ് എന്ന് പറഞ്ഞാൽ അൽ ഔദു അൽദ്ാഹി ുംസൂലിലേക്കും ഉള്ള മടക്കത്തിൻ്റെ പേരാണ് അതൊരു തിരിച്ചുപോക്കാണ് അത് ഒഴുക്കിനൊത്ത് നീന്തുന്നതിൻ്റെ പേരല്ല അത് പാരമ്പര്യത്തിൻ്റെ കൂടെ സഞ്ചരിക്കുന്നതിൻ്റെ പേരല്ല മറിച്ച് അൽ ഔദു വ റസൂലിഹി അള്ളാഹുവിലേക്കും അള്ളാഹുവിൻ്റെ റസൂലിലേക്കുമുള്ള മടക്കമാണ് യഥാർത്ഥത്തിൽ ഈദ് എന്ന് പറയുന്നത് ആ മടക്കത്തിൻ്റെ ആഘോഷമാക്കി മാറ്റാൻ സാധിക്കുമ്പോഴാണ് നമ്മുടെ നാടിൽ നടന്നുകൊണ്ടിരിക്കുന്ന മറ്റുള്ള ആഘോഷങ്ങളിൽ നിന്ന് ഇസ്ലാമിൻ്റെ ആഘോഷത്തിൻ്റെ വ്യതിരീക്തത ബോധ്യപ്പെടുന്ന ഒരു ആഘോഷമാക്കി നമുക്കതിനെ മാറ്റാൻ സാധിക്കുക ലായസ്തവിൽ ഹബീസ് ഹബീസും ത്വയീബും ഒരിക്കലും സമമാവുകയില്ല വൽ ഇസ്ലാം എന്നതിൻ്റെ മറ്റൊരു പ്രയോഗമാണിത് ജാഹിലിയത്തും ഇസ്ലാമും ഒരിക്കലും ഒരേപോലെ ആവുകയില്ല അത് രണ്ടും രണ്ട് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഹബീസും തൊയ്യീബും നിങ്ങൾ രണ്ടായിക്കൊണ്ട് മനസ്സിലാക്കണം ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും ഹബീസുകൾ സംഭവിക്കാം തൊയീബുകളും സംഭവിക്കാം ചിലപ്പോൾ ഹബീസുകൾ നിങ്ങളെ വല്ലാണ്ടേ ആകർഷിക്കുന്നതായിരിക്കും വലൗ കസറത്തുൽ ഹബീസ് എന്ന് കുറാൻ പറയുന്നുണ്ട് ഹബീസുകൾ നിങ്ങളെ വല്ലാതെ ആകർഷിക്കുന്നതായിരിക്കും ഭൗതികതയുടെ അതിപ്രസരത്തിൽ രൂപപ്പെട്ട ആഘോഷങ്ങൾ നിങ്ങളെ വല്ലാണ്ട് കൊതിപ്പിക്കും നിങ്ങൾക്ക് അതിലേക്ക് ചെന്ന് ചാടാനുള്ള ടെൻഡൻസി വല്ലാണ്ട് കൂടുതലായിരിക്കും പക്ഷേ ഹബീസ് അത് രണ്ടും ഒരേ പോലെയല്ല അത് രണ്ടിനും രണ്ടിന്റേതായ വ്യതിരിക്തയുണ്ട് രണ്ടിനും രണ്ടിൻ്റേതായ പ്രാധാന്യവും രണ്ടിൻ്റേതുമായ പ്രത്യേകതകളും ഉണ്ടാവും ഇസ്ലാമിൻ്റെ ആഘോഷത്തിൻ്റെ വ്യതിരിക്തകളും പ്രത്യേകതകളും പ്രാധാന്യവും മനസ്സിലാക്കിക്കൊണ്ട് ആ ആഘോഷത്തിന്റെ മഹിമ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ടു പോവുക എന്നതാണ് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത് എന്നുകൂടിയാണ് നാം ഈ സന്ദർഭത്തിൽ മനസ്സിലാക്കേണ്ടത് വലൗ കസറത്തുൽ ഹബീസ് ഹബീസുകൾ നമ്മളെ വല്ലാണ്ട് ആകർഷിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് വേണ്ടാധീനങ്ങളിലേക്ക് മനസ്സും ശരീരവും ഒരേപോലെ കടന്നു ചെല്ലാനുള്ള എല്ലാ സാധ്യതകളും നിലനിൽക്കുന്ന ഒരു സാമൂഹികാന്തരീക്ഷത്തിൽ നമ്മൾ ജീവിതം നയിക്കുമ്പോൾ ഇസ്ലാമിൻ്റെ വേറിട്ട വഴിയിലൂടെ സഞ്ചരിക്കാൻ കഴിയുക എന്നത് ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജിഹാദാണ് ആ ജിഹാദിൻ്റെ ഒരാഘോഷമായി അല്ലാഹ ആഘോഷവും ഈദുൽ ഫിത്തറിന്റെ ആഘോഷവും ഒക്കെ മാറേണ്ടതുണ്ട് എന്നാണ് ചുരുക്കത്തിൽ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണ് ഈദുൽ അലഹ എന്താണ് ഈ ആഘോഷത്തിന്റെ പ്രത്യേകത ഈദുൽ ഫിത്തർ എന്ന് പറയുന്ന ചെറിയ പെരുന്നാൾ ആഘോഷം നമ്മൾ കൊണ്ടാടാറുള്ളത് ഒരു മാസക്കാലത്തെ റമദാൻ മാസത്തിൻ്റെ വ്രതാനുഷ്ഠാനത്തിൻ്റെ പരിസമാപ്തി കുറിച്ചുകൊണ്ടാണ് റമദാൻ മാസത്തിൻ്റെ പ്രത്യേകത നമുക്കറിയാം ഷെഹ്റു റമ ഷെഹ്റു റമ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാണ് എന്നുള്ളതാണ് ഷെഹ്റു റമലാൻ അല്ലെ ഉൻസിൽ ഖുർആൻ അള്ളാഹുവിൻ്റെ ഖുർആാനിൻ്റെ അവതരണത്തിൻ്റെ തുടക്കം കുറിക്കപ്പെട്ട മാസമാണ് റമദാൻ ഇന്ന അൻസലാ ഹുഫി ലൈലത്തിൽ കതിർ എന്ന് പറയുന്ന ആ അനുഗ്രഹീതമായ രാത്രിയിൽ റമലാനിൻ്റെ ആ ഒരു രാത്രിയിലാണ് വിശുദ്ധ ഖുർആാനിൻ്റെ ആരംഭം കുറിക്കുന്നത് അപ്പൊ ഖുർആാനിൻ്റെ ആരംഭം കുറിച്ച ആ മാസത്തിനോടുള്ള സന്തോഷ പ്രകടനത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ആഘോഷിക്കാറുള്ളത് കുൽ ബി ഫാഹി റഹ്മി ഫിദ് അള്ളാഹുവിന്റെ ഖുർആൻ അവന്റെ അപാരമായ ഔദാര്യത്തിന്റെയും കാരുണ്യത്തിന്റെയും ഭാഗമായിട്ടാണ് നമുക്ക് അവതരിപ്പിച്ച് നൽകിയിട്ടുള്ളതെങ്കിൽ ഫബിദ് അലി കഫൽഹു അതിൻ്റെ പേരിൽ അവർ സന്തോഷിച്ചു കൊള്ളട്ടെ എന്ന് ഖുർആൻ പറയുന്നുണ്ട് ഖുർആനിന്റെ അവതരണത്തിൻ്റെ പേരിലുള്ള സന്തോഷ പ്രകടനം തീർച്ചയായും ഈദുൽ ഫിത്തർ എന്ന് പറയുന്ന ആ ആഘോഷത്തിൻ്റെ പിന്നിലുണ്ട് എന്നതിൽ തർക്കമില്ല അപ്പം ഖുർആനിൻ്റെ തുടക്കം കുറിക്കപ്പെട്ടതിൻ്റെ ആഘോഷമാണ് ഈദുൽ ഫിത്തറെങ്കിൽ ഖുർആാനിൻ്റെ പരിസമാപ്തി കുറിക്കപ്പെട്ടതിൻ്റെ ആഘോഷത്തിൻ്റെ പേരാണ് ഈദുൽ അുർആാനിൻ്റെ തുടക്കം കുറിക്കപ്പെട്ടതിൻ്റെ ആഘോഷമാണ് ഈദുൽ ഫിത്തറെങ്കിൽ ഖുർആനിന്റെ പരിസമാപ്തി കുറിക്കപ്പെട്ടതിൻ്റെ ആഘോഷമാണ് ഈദുൽ അലഹ അള്ളാഹുവിന്റെ ഖുർആാനിന്റെ പൂർത്തീകരണം ഇസ്ലാമിൻ്റെ പൂർത്തീകരണം അള്ളാഹു പ്രഖ്യാപിക്കുന്നത് എന്ന വിശുദ്ധ ഖുർആാനമാകുന്നത് റസൂൽ അലഹി വസ്ലം ഹജ്ജ് കർമ്മം നിർവഹിക്കുന്ന സന്ദർഭത്തിൽ ലക്ഷത്തിലധികം വരുന്ന സ്വഹാബികളെ അഭിമുഖീകരിച്ചുകൊണ്ട് അറഫ പ്രഭാഷണം നിർവഹിക്കുന്ന ആ വേളയിലാണ് അലിയും അഖുമൽ തുലക്കും ദീനക്കും ഇസ്ലാമ ദീന എന്ന വിശുദ്ധ ഖുർആാനന്റെ ആയത്ത് അവതരിപ്പിക്കുന്നത് ഒരു ജൂതനായ മനുഷ്യൻ ഉമർബിൻ അൽഹത്താബ് റദി അള്ളാഹു താലാൻഹു ഇസ്ലാമിൻ്റെ ഹലീഫയായിരിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ അടുക്കൽ വന്ന് പറയുന്നുണ്ട് യാ അമീർ അൽ മുിനീൻ അമീറുൽ ചെയ്തുകൊണ്ട് അദ്ദേഹം ആയത്തുൻ നിങ്ങൾ നിങ്ങളുടെ ഗ്രന്ഥത്തിൽ അവതരിപ്പിക്കപ്പെട്ട ആ ആയത്ത് ലൗ അൽ ും നിങ്ങളുടെയത്തുണ്ട് ഞങ്ങൾക്കാണ് അള്ളാഹു ആ ആയത്ത് അവതരിപ്പിച്ചിരുന്നതെങ്കിൽ ആ ദിവസത്തെ ഞങ്ങൾ ഒരാഘോഷ ദിവസമാക്കി കൊണ്ടാടുമായിരുന്നു ആ ദിവസത്തെ ഒരു ആഘോഷത്തിന്റെ ദിവസമായി ഞങ്ങൾ ആഘോഷിക്കുമായിരുന്നു ചോദിച്ചു അയ്യോ ഏത് ആയത്തിനെ കുറിച്ചാണ് നിങ്ങൾ പറയുന്നത് അപ്പൊ ഈ ആയത്ത് ഞങ്ങൾക്കാണ് അള്ളാഹു അവതരിപ്പിച്ച് നൽകിയിരുന്നതെങ്കിൽ ആ ദിവസത്തെ ഞങ്ങൾ ഒരു ആഘോഷത്തിന്റെ ദിവസമാക്കി മാറ്റുമായിരുന്നു എന്നാണ് ഈ ഈ ജൂതൻ ഉമർ ഉമർ ഖത്താബ് അടുക്കൽ വന്ന് അദ്ദേഹത്തോട് അവതരിപ്പിച്ചു കൊടുത്ത സ്ഥലവും സമയവും ദിവസവും ഒക്കെ ഞങ്ങൾക്ക് നന്നായിട്ടറിയാം ഒരു വെള്ളിയാഴ്ച ദിവസം അറഫയിൽ നിൽക്കുന്ന സന്ദർഭത്തിലാണ് അള്ളാഹു സുബാനഹു താല ഈ ആയത്ത് അവതരിപ്പിച്ചു കൊടുത്തത് എന്ന് അള്ളാഹുവിന്റെ ആ ആയത്തിന്റെ അവതരണത്തിന്റെ പശ്ചാത്തലം കൂടി വിശദീകരിച്ചുകൊണ്ട് അള്ളാഹു താലാഹു വിശദീകരിക്കുന്നത് കാണാൻ സാധിക്കും അപ്പൊ ഈദ് ഉൽ ഫിത്തർ എന്ന് പറയുന്നത് ഖുർആാനിന്റെ തുടക്കം കുറിച്ചതിൻ്റെ ആഘോഷമായി സന്തോഷ പ്രകടനമായി നമ്മൾ കൊണ്ടാടുന്നുവെങ്കിൽ അള്ളാഹുവിന്റെ ഖുർആാൻ റസൂലുള്ളാഹി സാഹു അലൈഹി വസ്ലമയിലൂടെ ഈ ലോകത്തിന്റെ മുമ്പിൽ പൂർത്തീകരിച്ച് നൽകിയതിൻ്റെ ഇസ്ലാം എന്ന് പറയുന്ന ദർശനത്തെ ലോകത്തിന്റെ മുമ്പിൽ സമ്പൂർണമായി സമർപ്പിച്ചതിൻ്റെ ആഘോഷത്തിൻ്റെ പേരുകൂടിയാണ് ഈദുൽ അലഹ എന്ന് പറയുന്ന ഇന്നത്തെ ഈ ആഘോഷം എന്ന് പറയുന്നത് അതുകൊണ്ട് അൽ ഔദു അൽ ഖുർആൻ ഇത് ഖുർആനിലേക്കുള്ള തിരിച്ചുപോക്കിൻ്റെ ആഘോഷമാണ് അള്ളാഹുവിൻ്റെ ഖുർആൻ നമ്മുടെ മുമ്പിൽ സമർപ്പിച്ചിട്ടുള്ള ഒരു ജീവിതമുണ്ട് ആ ജീവിതത്തിലേക്കുള്ള തിരിച്ചുപോക്കിൻ്റെ ആഘോഷ ദിവസമാണ് ഐദുൽ അള്ളഹാ എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ ഖുർആൻ അവതരിപ്പിക്കുമ്പോൾ എന്ന് തുടങ്ങുന്ന ഒരൊറ്റ വചനമേ ഉണ്ടായിരുന്നുവെങ്കിൽ അലിയുമാ ഖൽ തുലക്കും ദീനക്കും എന്ന ആയത്ത് അവതരിപ്പിക്കുമ്പോൾ സൂറത്തുൽ ഫാത്തിഹ് മുതൽ സൂറത്തു നാസു സുറത്തുനാസുവരെ നൂറ്റിപ്പതിനാല് അധ്യായങ്ങളിലായി ആറായിരത്തിലധികം വരുന്ന ആയത്തുകളിലൂടെ ഒരു മനുഷ്യന്റെ ജീവിതം യഥാർത്ഥത്തിൽ വിജയിപ്പിച്ചെടുക്കാൻ എന്തെല്ലാം ആവശ്യമുണ്ടോ അതെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു ദർശനമായി അള്ളാഹുവിന്റെ ഖുർആൻ ലോകത്തിന്റെ മുമ്പിൽ ഇസ്ലാമിനെ സമർപ്പിച്ചു കഴിഞ്ഞിരുന്നു ആ സമർപ്പണത്തിന്റെ ആഘോഷമാണ് ഐദുൽ അഹാം അപ്പൊ ഒന്നാമതായി ഖുർആാനിന്റെ ഈ പൂർത്തീകരണത്തിന്റെ സന്തോഷം ഈ വേളയിൽ നമ്മൾ പ്രകടിപ്പിക്കുമ്പോൾ ആ പ്രകടനം കേവലം സന്തോഷ പ്രകടനം മാത്രമല്ല മറിച്ച് അള്ളാഹുവിന്റെ ഖുർആാനിലേക്കുള്ള തിരിച്ചുപോക്കിൻ്റെ സന്ദർഭമായിട്ട് നമ്മൾ ഇതിനെ മനസ്സിലാക്കേണ്ടതുണ്ട് രണ്ടാമത്തേത് നമുക്കൊക്കെ അറിയാവുന്നത് പോലെ മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെയും കുടുംബത്തിന്റെയും പരീക്ഷണോന്മുഖമായ ജീവിതത്തിൻ്റെ വിജയമുഹൂർത്തം കുറിക്കപ്പെട്ട ദിവസമാണ് ഐദുൽ അല്ലഹ എന്ന് പറയുന്ന ദിവസം അള്ളാഹു

നമ്മുടെ ജീവിതത്തിലൊക്കെ അങ്ങനെ ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവത്തിലേക്ക് നമ്മളെ അള്ളാഹു ക്ഷണിച്ചു കഴിഞ്ഞാൽ നമ്മൾ എവിടെയാണുണ്ടാവുക എന്നാലോചിക്കേണ്ട സന്ദർഭം കൂടിയാണിത് ഈദുൽ അള്ളഹയുടെ ഒരു ഹുത്തബം നിർവഹിച്ചു കൊണ്ട് പോകുന്ന സന്ദർഭത്തിൽ ഒരു സുഹൃത്തോട് ചോദിച്ചു നിങ്ങൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്സലാമിന്റെ ത്യാഗത്തെ പറഞ്ഞത് നിങ്ങൾ ഇബ്രാഹിം നബി അലൈഹ് ഇസ്ലാം ഇസ്മായിലിൻ്റെ കഴുത്തിൽ കത്തിവെക്കാൻ സന്നദ്ധത പ്രകടിപ്പിച്ചതിനെ കുറിച്ചാണല്ലോ ആവേശത്തോടു കൂടി പ്രസംഗിച്ചത് നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു സന്ദർഭം വന്നാൽ എന്തായിരിക്കും നിങ്ങളുടെ നിലപാട് എന്നോട് ചോദിച്ചപ്പോൾ ആ ചോദ്യത്തിന് മുമ്പിൽ ഞാൻ വല്ലാണ്ട് പതറിപ്പോയി സത്യസന്ധമായി നമുക്ക് മറുപടി പറയാൻ പറ്റുമോ എൻ്റെ മകൻ്റെ കഴുത്തിൽ കത്തിവെക്കാൻ അല്ല എന്നോട് കൽപ്പിച്ചാൽ ഞാൻ എവിടെയാണ് ഉണ്ടാവുക നമ്മൾ എന്ത് നിലപാടായിരിക്കും സ്വീകരിക്കുക പക്ഷെ ഇബ്രാഹിം നബി അലൈ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ കൽപ്പന എന്നതിനപ്പുറം അപ്പുറവും ഇപ്പുറവും ചിന്തിച്ചില്ല എന്നുള്ളതാണ് അസ്ലിം റബ്ബിൽ തുലു ലോകരക്ഷിതാവായ അള്ളാഹുവി നിന്റെ മുമ്പിൽ ഞാൻ എൻ്റെ ജീവിതം സമ്പൂർണമായി സമർപ്പിച്ചിരിക്കുന്നു എന്നോട് നിങ്ങൾ എന്താണോ അള്ളാഹു എന്താണോ കൽപ്പിക്കുന്നത് ആ കൽപ്പിക്കുന്നതിൽ നിന്ന് ഒരടി പിന്നോട്ട് പോകാൻ ഞാൻ തയ്യാറില്ല അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അക്ഷരം പ്രതി അക്ഷരം പ്രതി എന്ന് അക്ഷരാർത്ഥത്തിൽ തന്നെ നമുക്ക് പറയാവും വിധം അള്ളാഹുവിൻ്റെ കൽപ്പനകളെ ജീവിതത്തിൽ സമ്പൂർണമായി പാലിച്ച ഒരു മഹാവ്യക്തിത്വത്തിൻ്റെ പേരാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആ ഇബ്രാഹിം നബി അലൈഹി ഇസലാമിൻ്റെ ജീവിതത്തിൻ്റെ പരീക്ഷണങ്ങൾ ഒന്നും രണ്ടൊന്നുമല്ല ജീവിതത്തിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെ പരീക്ഷണങ്ങളാണ് എന്ന് വേണമെങ്കിൽ പറയാം സ്വന്തം നാട്ടുകാരും സ്വന്തം കുടുംബക്കാരും പുറത്താക്കി തൻ്റെ പിതാവ് ഉൾപ്പെടെയുള്ള കുടുംബത്തിൽ നിന്ന് ബഹിഷ്കരിക്കൂ ബഹിഷ്കരിക്കപ്പെടുകയാണ് നാട്ടുകാരും മുഴുവനും ബഹിഷ്കരിക്കുകയാണ് ഭരണകൂടം തീക്കുണ്ടാരമുണ്ടാക്കി ആ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയപ്പെടാൻ വേണ്ടി തീരുമാനിക്കുകയാണ് ആ സമയത്തിലാണ് അള്ളാഹു സുബാൻ വേണ്ടി നീ തണുപ്പും രക്ഷയുമായി മാറണമെന്ന് അള്ളാഹു സുബാന ഹു താല കൽപ്പിക്കുന്ന സന്ദർഭം അതാണ് നമ്രൂത് വലിയ തീകുണ്ടാരുണ്ടാക്കി ആ തീക്കുണ്ടാരത്തിലേക്ക് ഇബ്രാഹിം നബി അലൈഹി സ്ലാമിനെ വലിച്ചെറിയുന്ന സന്ദർഭം ഏറ്റവും ഒടുവിൽ ആ നാടും വീടും ഒക്കെ ഉപേക്ഷിച്ചുകൊണ്ട് മറ്റൊരു പ്രദേശത്തേക്ക് പോകാൻ വേണ്ടി അള്ളാഹു സുബാനഹുല കൽപ്പിക്കുന്ന സന്ദർഭം അങ്ങനെ എത്തപ്പെടുന്നത് ഒരു മനുഷ്യന് ജീവിക്കാൻ കഴിയാത്ത ജീവജാലങ്ങളെ കണ്ടെത്താൻ പോലും കഴിയാത്ത മക്ക എന്ന് പറയുന്ന ആ മണലാരണ്യത്തിൽ തൻ്റെ പ്രിയതമയെയും മകനെയും ഉപേക്ഷിച്ചുകൊണ്ട് തിരിച്ചു വരാൻ വേണ്ടി അള്ളാഹു കൽപ്പിക്കുമ്പോൾ അവസാനം ഒരു കുഞ്ഞ് ഒരുപാട് പ്രാർത്ഥനകളുടെ ഫലമായി ആ കുഞ്ഞ് ജനിച്ചുകൊണ്ട് ആ കുഞ്ഞ് തൻ്റെ കൂടെ കളിച്ച് ചിരിച്ച് ആസ്വാദ്യ ജീവിതം നയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സന്ദർഭത്തിൽ ആ കുഞ്ഞിൻ്റെ കഴുത്തിൽ കത്തിവെക്കാൻ വേണ്ടി പറയുമ്പോൾ എല്ലാ പരീക്ഷണങ്ങളുടെ മുമ്പിലും പതറാതെ അള്ളാഹുവിൻ്റെ കൽപ്പനകളാണ് വലുത് എന്ന് വിചാരിച്ചുകൊണ്ട് ആ കൽപ്പനകളെ അക്ഷരം പ്രതി ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് വിജയശ്രീലാളിതനായി ലോകത്തിൻ്റെ മുമ്പിൽ എഴുന്നേറ്റ് നിന്ന മഹാവ്യക്തിത്വത്തിൻ്റെ പേരാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ആ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ജീവിതത്തിൽ ഉണ്ടായ എല്ലാ പരീക്ഷണങ്ങളിലും വിജയം കൊണ്ടാടുന്നതിൻ്റെ വിജയം നടന്നതിൻ്റെ ആഘോഷ ദിവസം കൂടിയാണ് ഈദുൽ അള്ളഹ എന്ന് പറയുന്ന ദിവസം യൗമുൻ നെഹ്റു എന്നാണ് ഈ ദിവസത്തിൻ്റെ മറ്റൊരു പേര് ഇബ്രാഹിം നബി അലൈ ഇസ്ലാമിന് വഹയിലൂടെ തൻ്റെ മകനെ ബലിയർപ്പിക്കാൻ വേണ്ടി അള്ളാഹു കൽപ്പിച്ചത് യൗമു തർവിയ എന്ന് പറയുന്ന എട്ടിന്റെ ദിവസമായിരുന്നു എന്നാണ് ചരിത്ര ഗ്രന്ഥങ്ങളിൽ നമുക്ക് വായിക്കാൻ കഴിയുക പിറ്റേ ദിവസം നേരം വെളുത്തതിനു ശേഷമാണ് തൻ്റെ പ്രിയപ്പെട്ട മകനുമായി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഇങ്ങനെ ഒരു കൽപ്പനയുണ്ട് എന്ന് പറയുന്ന ആശയം പങ്കുവെക്കുന്നത് അവർ പരസ്പരം ഇതിൻ്റെ ഗൗരവം തിരിച്ചറിഞ്ഞ ദിവസമായിരുന്നു യൗമു അറഫ എന്ന് പറയുന്ന തിരിച്ചറിവിൻ്റെ ദിവസം ആ തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ ബലികർമ്മം നടപ്പിലാക്കാൻ വേണ്ടി തീരുമാനിച്ച ദിവസമാണ് യൗമു നെഹ്റു എന്ന് പറയുന്ന ഈദുൽ അലഹയുടെ ഇന്നത്തെ ദിവസം ആ ഇതുഹയിലാണ് അള്ളാഹു സുബാനഹുലയുടെ ആ കൽപ്പന നടപ്പിലാക്കിക്കൊണ്ട് ആ നടപ്പിലാക്കുന്നതിൻ്റെ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു ആ ബലിയിൽ വിജയിച്ച ഇബ്രാഹിം നബി അലൈഹി സ്ലാമിനെ പരീക്ഷണ പരീക്ഷണാർത്ഥം ആ തൻ്റെ മകൻ്റെ കഴുത്തിൽ കത്തിവെക്കാൻ വേണ്ടി കൽപ്പിച്ച ആ കൽപ്പനക്ക് പകരമായി ഒരാടിനെ നൽകിക്കൊണ്ട് ബലി അർപ്പിക്കാൻ വേണ്ടി അള്ളാഹു കൽപ്പിക്കുന്നത് ആ പരീക്ഷണത്തിൻ്റെ വിജയം നടന്ന ദിവസമാണ് യൗമുൽ ഈദ് അല്ലെങ്കിൽ ഈദുൽ എന്ന് പറയുന്ന യൗമുൻ ഈ ദിവസം ആ പരീക്ഷണത്തിൽ വിജയിച്ചതിൻ്റെ ആഘോഷ ദിവസം കൂടിയാണിത് മുസ്ലിം മുമ്പത്ത് വല്ലാണ്ട് പരീക്ഷിക്കപ്പെട്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത് നിരന്തരമായി പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഒന്നിനു മേൽ മറ്റൊന്നായി പരീക്ഷണങ്ങൾ കനം വെച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ് ഈ പരീക്ഷണങ്ങളുടെ മുമ്പിൽ പതറിപ്പോകാതെ പരീക്ഷണങ്ങളുടെ മുമ്പിൽ യാതൊരു വിധത്തിലും ഉലഞ്ഞു പോകാതെ ചാഞ്ചാടാതെ അടിയുറച്ച നിലപാട് മുന്നോട്ട് പോകാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണമെങ്കിൽ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെയും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ കൂടെയുണ്ടായിരുന്ന ഹാജറയുടെയും ഇസ്മായിലിന്റെയും അലഹിമുസ്സലാം അവരുടെ ഈമാനും അവരുടെ ഇച്ഛാശക്തിയും അവരുടെ കരുത്തും അവരുടെ നിലപാടും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം ഉണ്ട് എന്ന ചോദ്യത്തെ കൂടി ആസ്പദിച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ ഉത്തരം നമുക്ക് കണ്ടെത്താൻ സാധിക്കുക നമ്മുടെ നാട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണാധികാരികൾ ഇസ്ലാമിനു നേരെ നിരന്തരമായ അക്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആ അക്രമങ്ങളുടെ മുമ്പിൽ അടിപതറാതെ ആ അക്രമങ്ങളുടെ മുമ്പിൽ നമുക്ക് വിജയിക്കാൻ സാധിക്കണമെങ്കിൽ ഇബ്രാഹിം നബി ആ എന്ന് അള്ളാഹു നബിഅലൈ തീകുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞപ്പോൾ നോക്കിക്കൊണ്ട് ഭരണകൂടങ്ങൾ ഒരുക്കുന്ന തീ കുണ്ടാരം ആ തീകുണ്ടാരം തണുപ്പും സമാധാനവുമായി മാറണമെന്ന് അള്ളാഹു സുബാന കൽപ്പിക്കണമെങ്കിൽ ഇബ്രാഹിം ഇബ്രാഹിം ഹനീഫ ഹനീഫ എന്ന വിശുദ്ധ ഖുർആാന കൽപ്പനക്കനുസരിച്ച് നമ്മുടെ ജീവിതം കെട്ടിപ്പടുക്കാൻ നമുക്ക് സാധിക്കുമോ എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം കൂടി മുന്നിൽ വെച്ചുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ ജീവിതത്തിൽ ആ പരീക്ഷണങ്ങളിലൂടെ വിജയം നേടിയെടുത്തപ്പോൾ ആ വിജയത്തിൻ്റെ സമ്മാനമായി അള്ളാഹു സുബാനഹുല നൽകുന്നത് ഇന്നി ലോകത്തുള്ള മുഴുവൻ മനുഷ്യ സമൂഹത്തിൻ്റെയും നേതൃപദവി നൽകി ഇബ്രാഹിം നബി അലൈഹി സ്ലാമിനെ അള്ളാഹു ആദരിച്ചു നമ്മളൊക്കെ അള്ളാനോട് നടത്തുന്ന പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്നവരുടെ നേതൃപദവി നൽകിക്കൊണ്ട് ഞങ്ങൾ നീ ആദരിക്കണമേ എന്ന് നമ്മൾ അള്ളഹനോട് നടത്തുന്ന പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് ഇബ്രാഹിം നബി അലൈഹിന് അല്ലാഹു നൽകിയ സമ്മാനം ഈ പരീക്ഷണങ്ങളിലൂടെ വിജയ ജൈത്രയാത്ര നടത്തിയതിന്റെ പേരിൽ അള്ളാഹു നൽകുന്ന ആദരവ് ഇന്നി ഇമാമ ലോകത്തുള്ള മുഴുവൻ മനുഷ്യ സമൂഹത്തിന്റെയും നേതൃപദവി നൽകിക്കൊണ്ടാണ് അള്ളാഹു അദ്ദേഹത്തെ ആദരിക്കുന്നത് ഇസ്ലാമിന് ഇമാമത്ത് ലഭ്യമാകണമെങ്കിൽ നാം ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇസ്ലാമിന് നേതൃപദവി ലഭ്യമാകണമെങ്കിൽ ഇസ്ലാമിന് സോഷ്യൽ സ്റ്റാറ്റസ് ലഭ്യമാകണമെങ്കിൽ ഇസ്ലാം ഒരു സോഷ്യൽ പവറായി ഈ ലോകത്ത് തിളങ്ങി വിളങ്ങി നിൽക്കുന്ന ഒരു സാമൂഹിക രാഷ്ട്രീയ അന്തരീക്ഷം രൂപപ്പെടുത്താൻ മുസ്ലിം മുമ്മത്തിന് സാധിക്കണമെങ്കിൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ പാരമ്പര്യത്തിലൂടെ സഞ്ചരിക്കാൻ മുസ്ലിം മുമ്പത്തിന് ഈ കാലഘട്ടത്തിൽ സാധിക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് മറ്റുള്ള പ്രവാചകന്മാരുടെ പാരമ്പര്യത്തെ കുറിച്ചൊന്നും പറയാത്ത ഖുർആാൻ ഇബ്രാഹിം എന്ന് നിരന്തരമായി നമ്മോട് പറയുന്നത് ആ മാർഗത്തിൽ ജീവിതം സമർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമ്മൾ തയ്യാറായി കഴിഞ്ഞാൽ നിങ്ങൾ മാർഗത്തിൽ ജിഹാദ് ജിഹാദ് ചെയ്യേണ്ടതുപോലെ ചെയ്യണം അതിനുവേണ്ടി അള്ളാഹു നിങ്ങളെയാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത് എന്ന് പറയുമ്പോ നിങ്ങൾ ഇബ്രാഹിം നബി അലൈ ഇന്റെ മില്ലത്തിലാണെങ്കിൽ

എത്തിസത്തിന്റെ മുകളിൽ സ്ഥാപിക്കാൻ ലിബറലിസത്തിന്റെ മുകളിൽ സ്ഥാപിക്കാൻ ഹെഗലിസത്തിന്റെ മുകളിൽ സ്ഥാപിക്കാൻ ഈ ലോകത്ത് നിലനിൽക്കുന്ന എന്തെല്ലാം ഭൗതിക ദർശനങ്ങളുണ്ടോ ആ ദർശനങ്ങളുടെ എല്ലാം മുകളിൽ ഇസ്ലാമിനെ സ്ഥാപിക്കാൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ പ്രവർത്തിക്കാൻ സന്നദ്ധരാണോ ആ സന്നദ്ധതയുടെ മൂർച്ചയുള്ള ചോദ്യമാണ് മില്ലത്തു ഇബ്രാഹിമിന്റെ പാരമ്പര്യത്തെ മുന്നിൽ വെച്ചുകൊണ്ട് അള്ളാഹു നമ്മോട് ചോദിക്കുന്നത് ഈ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞുകൊണ്ട് ഈ പള്ളിയിൽ നിന്ന് പുറത്തു പോകാൻ പറ്റുള്ളൂ കാര്യമുള്ളൂ 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 ഈ ആഘോഷത്തിന്റെ പറയുന്നത് പറയാൻ പോലും നമുക്ക് പേടിയാ ജിഹാദിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ തെറിയായി മാറിക്കഴിഞ്ഞ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് മുസ്ലിം ഉമ്മത്തിന് പോലും ആ പദപ്രയോഗം അരോചകമായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഖുർആൻ മില്ലത്തു മുന്നിൽ വെച്ചുകൊണ്ട് നമ്മോട് ആ കൽപ്പന അക്ഷരം പ്രതിപാലിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ അതിനുവേണ്ടി സമ്പത്ത് കൊടുക്കാൻ തയ്യാറുണ്ടോ അതിനുവേണ്ടി ജീവൻ കൊടുക്കാൻ തയ്യാറുണ്ടോ അതിനുവേണ്ടി എല്ലാം സമർപ്പിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ എങ്കിൽ നിങ്ങൾ മില്ലത്തു ഇബ്രാഹീമിലാണ് അല്ലെങ്കിൽ ആ പാരമ്പര്യം അവകാശപ്പെടുന്നതിന് അർത്ഥമല്ല ജൂതന്മാരും ക്രിസ്ത്യാനികളും ഒക്കെ എങ്ങനെയാണോ ഇബ്രാഹിമില്ലത്തിന്റെ പാരമ്പര്യം അവകാശപ്പെട്ടത് ആ അവകാശവാദം ഉന്നയിക്കുന്നവർ മാത്രമായി നമ്മളും ചുരുങ്ങും മാക്കാന ഇബ്രാഹിമു യഹൂദിയൻ വനാനോണിയൻ

നമ്മുടെ മുമ്പിൽ സമർപ്പിച്ചിട്ടുള്ള ഈ പാരമ്പര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹുവിൻ്റെ ദീനന്റെ മാർഗത്തിൽ മുന്നോട്ട് പോകാൻ സന്നദ്ധത പ്രഖ്യാപിക്കുന്ന ഒരു ദിവസമായി ഈ ആഘോഷത്തിൻ്റെ ദിവസത്തെ മാറ്റാൻ നമുക്ക് സാധിക്കണം അക്ബർ 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 വലില്ലാഹിൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരികളെ ആഘോഷം ആഘോഷം തന്നെയാണ് അഥവാ അതിൻ്റെ എല്ലാ സന്തോഷങ്ങളും നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ആഘോഷങ്ങൾ കൊണ്ടാടേണ്ടത് ഇസ്ലാം എന്ന് പറഞ്ഞാൽ കുറേ വിലക്കുകളുടെ ഒരു മതമാണ് എന്ന് തോന്നുമാറുള്ള അങ്ങോട്ട് തിരിഞ്ഞാൽ ഹറാമ് ഇങ്ങോട്ട് തിരിഞ്ഞാൽ ഹറാമ് ഇവിടെ നോക്കിയാൽ ഹറാമ് അവിടെ നോക്കിയാൽ ഹറാമ് അങ്ങനെ എല്ലാം ഹറാമുകൾ കൊണ്ട് സമ്പന്നമായ ഒരു മതമാണ് ഇസ്ലാം എന്ന രൂപത്തിലാണ് പലപ്പോഴും ഇസ്ലാമിനെ പരിചയപ്പെടുത്താറുള്ളത് ഇസ്ലാമിൽ അടിസ്ഥാനപരമായി എല്ലാം ഹലാലാണ് ഹറാമാണ് എന്ന് പറഞ്ഞ കാര്യങ്ങൾ ഒഴികെ ഹറാം എന്തൊക്കെയാണ് എന്ന് വേറെ പറഞ്ഞിട്ടുണ്ട് അടിസ്ഥാനപരമായി എല്ലാം അനുവദനീയമാണ് എന്നതാണ് ഇസ്ലാമിൻ്റെ പൊതുതത്വം അതിൽ ചിലത് അള്ളാഹു ഹറാമാക്കിയിട്ടുണ്ട് ഹറാമാക്കിയതിനെ മാറ്റി വച്ചുകൊണ്ട് ഹലാലുകളിലൂടെ സഞ്ചരിക്കാൻ ഇസ്ലാം ഒരു തടസ്സം നിൽക്കുന്നില്ല ആഘോഷങ്ങളുടെ വേള സന്തോഷിക്കാനുള്ള സന്ദർഭമാണ് പാട്ടുപാടി ചിരിച്ച് തമാശ പറഞ്ഞ് കുടുംബ സന്ദർശനം നടത്തി കൂട്ടുകാരോടൊപ്പം ഒരുമിച്ചിരുന്ന് യാത്രകൾ നടത്തി അങ്ങനെ അള്ളാഹു നിശ്ചയിച്ച പരിധിക്കകത്ത് നിന്നുകൊണ്ട് ഈ സന്തോഷ പ്രകടനം എങ്ങനെയൊക്കെ നടത്താൻ പറ്റുമോ അങ്ങനെയൊക്കെ നടത്തേണ്ട ദിവസമാണ് പെരുന്നാളിൻ്റെ ദിവസം അതൊരു ചടഞ്ഞ ദിവസമായി മാറരുത് അത് വല്ലാത്ത ഒരു റിജിഡായ ദിവസമായി ചുരുങ്ങിപ്പോകരുത് അതിൻ്റെ സന്തോഷങ്ങൾ സന്തോഷമായി നിലനിർത്തിക്കൊണ്ട് ആഘോഷിക്കാനും സാധിക്കുക എന്നതും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മുന്നിൽ വെച്ചുകൊണ്ട് അതിൻ്റെ കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് അപ്പൊ സന്തോഷം പ്രകടിപ്പിക്കേണ്ട സന്ദർഭത്തിൽ സന്തോഷം പ്രകടിപ്പിക്കാൻ ചിന്തിക്കേണ്ട സമ്പ ചിന്തിക്കാൻ കരയേണ്ട സന്ദർഭത്തിൽ കരയാൻ ഒക്കെ കഴിയുന്ന ഒരു മനുഷ്യ ജീവിതത്തെക്കുറിച്ചാണ് കുറിച്ചാണ് അള്ളാഹു നമ്മോട് സംസാരിക്കുന്നതെങ്കിൽ ആ സംസാര ആ ജീവിതത്തിനിടയിൽ ആഘോഷത്തിൻ്റെ ദിവസങ്ങൾ വളരെ പ്രധാനപ്പെട്ട ദിവസമാണ് പക്ഷേ അത് പരിധികൾ അതിലംഘിക്കുന്ന ആഭാസ തരങ്ങളുടെയും ആർഭാടങ്ങളുടെയും അനാവശ്യങ്ങളുടെയും ദിവസമാക്കി മാറ്റാതിരിക്കാനുള്ള ജാഗ്രതയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കോവിഡിൻ്റെ കാലമായതുകൊണ്ട് നമ്മൾ വല്ലാത്ത പ്രയാസത്തിലാണ് പെരുന്നാളൊക്കെ കഴിഞ്ഞാൽ നമ്മളൊന്ന് കെട്ടിപ്പിടിച്ച് അല്ലേ അന്ന് ആലിംഗനം ചെയ്യുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷമുണ്ട് ഇന്ന് വല്ലാത്തൊരു അകൽച്ച നമ്മൾക്കിടയിൽ രൂപപ്പെട്ടിരിക്കുകയാണ് ആളുകൾ പരസ്പരം പേടിക്കുകയും സംശയിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് ഒറ്റ സുഹൃത്തുക്കളും ഒറ്റ കുടുംബത്തിൽപ്പെട്ട ആളുകളെ പോലും നമ്മൾ പേടിക്കുകയാണ് അവരെപ്പോലും നമ്മൾ സംശയിടച്ചോ ഓൻറ്റടുത്ത് കൊറോണ ഇങ്ങോട്ട് പകരോ വല്ലാത്ത ഒരു സംശയത്തിൻ്റെയും ഭീതിയുടെയും ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് വല്ലാത്തൊരു അകൽച്ച ഏതോ നിലക്ക് രൂപപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട് കാരം കഴിഞ്ഞു നേരെ കെട്ടിപ്പിടിക്കണമെന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ ആഘോഷത്തിൻ്റെ ഒരു ഒരു തനിമ എന്ന് പറയുന്നത് നമ്മൾ പരസ്പരം ബന്ധം കൂടിയാണ് ആ ബന്ധത്തിൻ്റെ ഊഷ്മളത പറ്റ നനവ് ഇല്ലാതായി പോകുന്ന ഒരു ഇതിൻ്റെ ഇങ്ങനെ കുറേ കാലം ഒന്നിനോട് നമ്മളിങ്ങനെ രാജിയായി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ആയി ആയിപ്പോകുന്നതാണല്ലോ ഇനി ഇങ്ങനെ കയ്യൊടുത്തിട്ടില്ലെങ്കിലും സ്ലാം പറഞ്ഞിട്ടില്ലെങ്കിലും കെട്ടിപ്പിടിച്ചിട്ടില്ലെങ്കിലും ഒന്നും പ്രശ്നമല്ല ഇങ്ങനെ അകന്നുകൊണ്ട് തന്നെ ജീവിക്കാം ഈ അകന്നുകൊണ്ട് ജീവിക്കലാണ് ഏറ്റവും നല്ലത് എന്ന രൂപത്തിലുള്ള ഒരു 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 മനോഭാവത്തിലേക്ക് അറിഞ്ഞോ അറിയാതെയോ ഒക്കെ നമ്മളൊക്കെ മാറിക്കഴിഞ്ഞിരിക്കുകയാണ് അതിനിടയിൽ സവർണ ഹിന്ദുത്വം വളരെ വ്യാപകമായി പ്രചരിപ്പിക്കുന്ന ഒരാശയം കൂടിയാണ് ഞങ്ങൾ മുമ്പേ പറഞ്ഞതാണ് അങ്ങനെ കൈ കൊടുക്കുക എല്ലാവർക്കും ഒന്നും കൈ കൊടുക്കാൻ പറ്റില്ല എല്ലാവരെയും കെട്ടിപ്പിടിക്കാൻ പറ്റില്ല ഒരു അകൽച്ച വേണം ആ അകൽച്ച വേണമെന്ന് ലോകമെന്ന് ബോധ്യപ്പെടുകയാണ് എന്ന രൂപത്തിലുള്ള പ്രചരണം മറുവശത്തും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനിടയിൽ ഇസ്ലാമിൻ്റെ ഒരു നനവുണ്ടല്ലോ ആ നനവ് യഥാർത്ഥത്തിൽ ഇത്തരം ആഘോഷങ്ങളുടെയൊക്കെ വേളയിൽ തന്നെയാണ് പ്രകടിപ്പിക്കേണ്ടത് അത് പിന്നെ ഞാൻ അങ്ങനെ ചെയ്യണമെന്നല്ല പറയുന്നത് മറിച്ച് വല്ലാത്തൊരു അകൽച്ച ഫീൽ ചെയ്യുന്ന ഒരു പെരുന്നാളായി ഇത് മാറരുത് എന്നതുകൂടി ഇതിൻ്റെ സന്ദേശമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അള്ളാഹു സുബാനവ് താലാം ആ നിലക്ക് ഈ ആഘോഷത്തെ ആഘോഷമായി മനസ്സിലാക്കാനും അള്ളാഹു എന്തെല്ലാം പാഠങ്ങളാണോ നമ്മളെ പഠിപ്പിക്കുന്നത് ആ പാഠങ്ങൾ ജീവിതത്തിൽ നിലനിർത്താനും റബ്ബസുബാനഹു താല നമുക്ക് അവർക്കും തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു പ്രാർത്ഥനയുടെ സന്ദർഭം കൂടിയാണ് അള്ളാഹുവിനോട് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയുവാനും പഠിച്ചവൻ്റെ മുമ്പിൽ ജീവിതം സമർപ്പിച്ചുകൊണ്ട് തവക്കുൽ ചെയ്തുകൊണ്ട് ആ തവക്കലിനോടൊപ്പം അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ട് നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കാനുള്ള ഒരു സന്ദേശം കൂടിയാണ് ഈദ് നമുക്ക് പ്രദാനം ചെയ്യുന്നത് അള്ളാഹുസ്മഹനഹു താല എന്തെല്ലാം ഹലാലായ ഉദ്ദേശങ്ങളാണോ നമ്മുടെയൊക്കെ മനസ്സിലുള്ളത് അതൊക്കെ പൂർത്തീകരിച്ച് നൽകുമാറാവട്ടെ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മാർഗത്തിൽ എസ്സത്തോടുകൂടി ജീവിക്കാൻ റബ്ബ് റബ്ബസുബാനഹു താല നമുക്ക് ഏവർക്കും തോഫീക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുപോയ കുറവുകളും പോരായ്മകളും ഒക്കെ അള്ളാഹുവെ ഞങ്ങൾക്ക് നീ പുറത്തു നൽകണമേ തമ്പുരാനെ ഇസ്സത്തുള്ള ജീവിതം നൽകി ഞങ്ങൾ നീ അനുഗ്രഹിക്കണമേ നാഥ ഇബ്രാഹിം ഈ പാരമ്പര്യത്തിൽ നിന്നുകൊണ്ട് യഥാർത്ഥ ജീവിതം നയിക്കാനുള്ള കരുത്തും ഈമാനും നൽകി അള്ളാഹുവെ ഞങ്ങൾ നീ അനുഗ്രഹിക്കണമേ തമ്പുരാനെ ഞങ്ങളുടെ വീഴ്ചകൾ ഞങ്ങൾക്ക് നീ പുറത്തു നൽകിയണമെ തമ്പുരാനെ ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന പലരുമുണ്ട് അള്ളാഹുവെ അവർക്ക് നീ ശിഫ നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ ആഫിയത്തും ദീർഘായുസും നൽകണമേ നഥ ജീവിതം ഹയറാകുന്നിടത്തോളം ആഫിയത്തോടുകൂടി ജീവിക്കാനും മരണം ഹയറാകുന്ന സന്ദർഭത്തിൽ ഈമാനോടുകൂടി മരിക്കാനും അള്ളാഹു ഞങ്ങൾക്കെല്ലാം നീ തോഫിയ നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടുപോയ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ സഹോദരി സഹോദരങ്ങൾ അവർക്കെല്ലാം നീ മഹിരത്തും അർഹമത്തും നൽകി അനുഗ്രഹിക്കണമേ അല്ല അവരെ ഞങ്ങളെയും جنات الفردوس ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണമേ اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات اللهم اجرنا من النار اللهم ربنا لا تجعلنا من حطب النار اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم انصرنا وانصر اخواننا الذين يجاهدون في سبيلك يا رب العالمين اللهم افرغ علينا صبرا وثبت قدامنا وانصرنا على قوم الكافرين ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان ولا تجعل في قلوبنا غلا للذين امنوا ربنا انك رؤوف رحيم ورحمنا برحمتك يا ارحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد وعلى اله وصحبه اجمعين برحمتك يا ارحم الراحمين الله اكبر الله اكبر الله اكبر, الله أكبر. لا اله الا الله والله اكبر الله اكبر ولله الحمد السلام عليكم ورحمه الله وبركاته